ലോകപ്രശസ്തനായ മലയാള ചലച്ചിത്ര സംവിധായകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ചലച്ചിത്ര സംവിധായകനെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. കാരണം തിരക്കഥയും കഥയും സംവിധാനവും എല്ലാം ചെയ്യുന്ന ഒരാളെ ചലച്ചിത്രകാരനെന്ന് പറയണം. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം അഭ്രപാളിയിൽ പകർത്തി അത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച അതിപ്രശസ്തനായ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട അടൂർ എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ സംവിധായകൻ്റെ കല എന്ന ലേഖനം നമുക്ക് പഠിക്കുവാനുണ്ട്. അപ്പോൾ അതിനു മുമ്പ് അടൂരിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. 1941 അടൂർ ജനിക്കുന്നത്. അതും പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്ത്. കേരളത്തിൽ അടൂർ പല ജില്ലകളിലുണ്ട്. കാസർഗോഡ് അടൂരുണ്ട്, തൃശ്ശൂർ മറ്റൊരു അടൂരുണ്ട്. തൻ്റെ ബിരുദ പഠനത്തിന് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ 1962 പൂനെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് തിരക്കഥാരചനയിലും സംവിധാനത്തിലും ബിരുദാനന്തര ഡിപ്ലോമ കരസ്ഥമാക്കി. അദ്ദേഹം അതുവരെ പഠിച്ചിരുന്നത്, അതായത് അദ്ദേഹത്തിൻ്റെ ഡിഗ്രി തലത്തിലുള്ള വിഷയങ്ങൾ ധനതത്വശാസ്ത്രവും രാഷ്ട്രമീമാംസയും പൊതുഭരണവുമൊക്കെ ആയിരുന്നു. നമ്മൾ എക്കണോമിക്സ് പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്ന സാമൂഹ്യശാസ്ത്ര വിഷയങ്ങൾ. പക്ഷേ അദ്ദേഹം എത്തിച്ചേർന്നത് സിനിമയുടെ ലോകത്താണ്. വാസ്തവത്തിൽ നാടകത്തിലുള്ള താല്പര്യം കാരണം, നാടകം പഠിക്കാൻ വേണ്ടിയാണ്, നാടക സംവിധാനം പഠിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നത്. അവിടെ ചലച്ചിത്ര സംവിധാനം പഠിച്ച് നല്ലൊരു നാടക സംവിധായകൻ ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങോട്ട് പോയതെന്ന് പല സ്ഥലത്തും വായിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് സിനിമയുടെ വിവിധ വശങ്ങൾ മനസ്സിലാക്കുകയും ആ മാധ്യമത്തിൻ്റെ പ്രത്യേകമായ ഒരു പ്രസരണശേഷി തിരിച്ചറിയുകയും അങ്ങനെ അടൂർ തൻ്റെ ഒരു മേഖലയായിട്ട് സിനിമയെ കാണുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. 1965 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം കഴിഞ്ഞ് അദ്ദേഹം തിരുവനന്തപുരത്ത് ചിത്രലേഖ ഫിലിം സൊസൈറ്റി ആരംഭിക്കുന്നുണ്ട്. ഈ ചിത്രലേഖ ഫിലിം സൊസൈറ്റിയുടെ പ്രത്യേകത, കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റി എന്നതാണ്. ചിത്രലേഖയിലൂടെ പിൽക്കാലത്ത് സിനിമയിലെത്തിയ പ്രഗത്ഭരായ നടന്മാരുണ്ട്. കരമന, ജനാർദ്ദനൻ നായർ, കൊടിയേറ്റം ഗോപി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഫിലിം സൊസൈറ്റിയുടെ കീഴിലാണ് ചിത്രലേഖ ഫിലിം കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര നിർമ്മാണ സംരംഭം അന്ന് തുടങ്ങിയത്. കൊടിയേറ്റം പോലുള്ള കൊടിയേറ്റം, സ്വയംവരം എന്നീ സിനിമകളൊക്കെ, അതുകൂടാതെ നിരവധി ഹ്രസ്വ ചിത്രങ്ങളുമെല്ലാം ഈ ഒരു ബാനറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അടൂരിൻ്റെ ആദ്യത്തെ സിനിമ സ്വയംവരമാണ്. 1972 ഈ ചിത്രം പുറത്തിറങ്ങിയത്. നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഒരു ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തെക്കുറിച്ച് പൊതുവേ മലയാള സിനിമാ നിരൂപകരും ഒക്കെ പറയുന്നൊരു കാര്യം, കേരളത്തിൽ നവതരംഗ സിനിമയുടെ തുടക്കം കുറിച്ച ഒന്നാണ് അല്ലെങ്കിൽ ഒരു സിനിമയാണ് സ്വയംവരം എന്നതാണ്. അനുഗ്രഹീത നടനായ മധുവും മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയായ ശാരദയുമൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരുന്നത്. അതുപോലെ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാറായ തിക്കുറിശി സുകുമാരൻ നായർ, KPSC ലളിത, അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള നടന്മാരും നടികളൊക്കെ അഭിനയിച്ചിട്ടുള്ള സ്വയംവരം ഒരുപാട് പുരസ്കാരങ്ങൾ 1972 കരസ്ഥമാക്കുകയുണ്ടായി. അത് ഏറ്റവും മികച്ച ഇന്ത്യൻ സിനിമയായിട്ട് ഇത് തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച സംവിധാനം, അതായത് ഏറ്റവും മികച്ച സംവിധായകനായിട്ട് അടൂരിനെ തിരഞ്ഞെടുത്തു. ഏറ്റവും മികച്ച നടിയായിട്ട് ശാരദ. അത് ദേശീയ തലത്തിൽ
അതുപോലെ കേരളത്തിലും കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഇതിന് ലഭിച്ചിട്ടുണ്ട്. ഏറ്റവും മികച്ച ഛായാഗ്രഹണം ഇതിൻ്റെ ഛായാഗ്രഹണം നടത്തിയിരുന്ന മങ്കട രവിവർമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച കലാസംവിധാനം, ഇങ്ങനെ പുതിയൊരു സിനിമാ ഭാഷയാണ് സമീപനമാണ് അടൂർ സ്വയംവരത്തിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയത്. സ്വയംവരത്തിൻ്റെ കഥയും തിരക്കഥയും അതിൻ്റെ സംഭാഷണവും സംവിധാനവും എല്ലാം അടൂർ ചെയ്തതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വെറുമൊരു സിനിമാ സംവിധായകനായിട്ട് അടൂരിനെ കാണരുത്, അദ്ദേഹത്തെ ഒരു ചലച്ചിത്രകാരനായിട്ട്. ഇത്തരത്തിലുള്ള ചലച്ചിത്രത്തിൻ്റെ ഒട്ടുമിക്ക മേഖലകളിലും പ്രവർത്തിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ചലച്ചിത്രത്തിൻ്റെ സാങ്കേതികതയെ ബന്ധപ്പെട്ട് ഒരു പ്രത്യേകത ഈ സിനിമയ്ക്കുണ്ട്. ആദ്യമായി സിങ്ക് സൗണ്ട് എന്നൊരു സംഗീതം പരീക്ഷിച്ചത് ഈ സിനിമയിലാണത്രേ. നാഗ്ര എന്ന റെക്കോർഡിംഗ് ഉപകരണം ഉപയോഗിച്ച് സൗണ്ട് എഞ്ചിനീയർ ദേവദാസ് ആ സിങ്ക് സൗണ്ടിൽ ഈ ശബ്ദം റെക്കോർഡ് ചെയ്തത് ഈ സിനിമയിലാണെന്നുള്ളൊരു അങ്ങനെ ഒരു സിനിമ സാങ്കേതികവിദ്യയുടെ ചരിത്രത്തിലൊരു പ്രാധാന്യമുള്ളൊരു ചലച്ചിത്രമാണ് സ്വയംവരം. അടൂർ ഗോപാലകൃഷ്ണൻ്റേതായിട്ട് ഒരുപാട് സിനിമകളും അതുപോലെ ഡോക്യുമെൻ്ററികളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ പ്രധാനപ്പെട്ടവ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വയംവരവും പിന്നെ 1977 ഇറങ്ങിയ കൊടിയേറ്റം, അത് നാഷണൽ അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. മികച്ച നടനും മികച്ച സിനിമയ്ക്കുമുള്ള ദേശീയ പുരസ്കാരം. അതുപോലെ 1981 എലിപ്പത്തായം, എലിപ്പത്തായത്തിന് ഒരു അന്താരാഷ്ട്ര ബഹുമതി ലഭിച്ചിട്ടുണ്ട്, ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് 1982. അതുപോലെ തന്നെ അതിന് ആ സിനിമയ്ക്ക് തന്നെയാണ് ആ വർഷത്തെ ദേശീയ പുരസ്കാരം, ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരവും കിട്ടിയിട്ടുള്ളത്. അടൂരിൻ്റെ സിനിമകൾക്ക് മിക്ക സിനിമകൾക്കും പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഞാൻ സിനിമകളുടെ പേര് പറയാം, അത് പുരസ്കാരം ഏതാണെന്ന് കൃത്യമായിട്ട് പറയേണ്ടതില്ല. എന്നാലും മിക്ക സിനിമകൾക്കും കിട്ടിയതുകൊണ്ട് തന്നെ മുഖാമുഖം എന്നത് അത് ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ്, ഏറ്റവും നല്ല തിരക്കഥയ്ക്കുള്ള അവാർഡ് ഒക്കെ നാഷണൽ അവാർഡ് കിട്ടിയതാണ്. പിന്നെ അനന്തം, മതിലുകൾ, വിധേയൻ, പിന്നെ കഥാപുരുഷൻ, നിഴൽക്കുത്ത്, നാല് പെണ്ണുങ്ങൾ, ഒരു പെണ്ണും രണ്ടാണും, പിന്നെയും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമകൾ, ഫീച്ചർ ഫിലിമുകൾ നിരവധിയാണ്. അതിൽ നിഴൽക്കുത്തിന് 2002 ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കഥാപുരുഷന് മികച്ച സിനിമയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 93 വിധേയനും ലഭിച്ചിട്ടുണ്ട്, 90 മതിലുകൾക്ക്. ഏറ്റവും നല്ല മലയാള സിനിമയ്ക്കും അതുപോലെ ഏറ്റവും നല്ല സംവിധായകനുമുള്ള അവാർഡ് ലഭിച്ചു. അടൂർ സിനിമയ്ക്ക് മാത്രമല്ല സംഭാവന നൽകിയിട്ടുള്ളത്, ഒരുപാട് ഡോക്യുമെൻ്ററി ചിത്രങ്ങൾ. 1964 ഇറങ്ങിയ എ ഗ്രേറ്റ് ഡേ, 65 ലൈറ്റ്, ഇങ്ങനെ ഒരുപാട് ഡോക്യുമെൻ്ററികൾ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. ചിലത് ഞാൻ ഉദ്ധരിക്കാം, ചില പേരുകൾ: എ ഗ്രേറ്റ് ഡേ, ലൈറ്റ്, എ ഡയറ്റ് കോവളം, ഇതൊക്കെ 20-30 മിനിറ്റുകളുള്ള ഡോക്യുമെൻ്ററികളാണ്. ഷോർട്ട് എന്താണ്, ഷോർട്ട് ഫിക്ഷനായിട്ട് പരിഗണിക്കാം. ഡോക്യുമെൻ്ററി ആയിട്ട് ഡയറ്റ് കോവളം എന്നുള്ള ഡോക്യുമെൻ്ററിയാണ്, എ ഗ്രേറ്റ് ഡേ, ലൈറ്റ് തുടങ്ങിയവ ഷോർട്ട് ഫിക്ഷനിൽ പെടുന്നതാണ്. 1974 ഒരു ഡോക്യുമെൻ്ററി ഗുരു ചെങ്ങന്നൂർ എന്ന പേരിൽ, 75 പാസ്റ്റിൻ പെർസ്പെക്റ്റീവ്, 76 ഇടുക്കി എന്ന ഡോക്യുമെൻ്ററി. ഇങ്ങനെ ഡോക്യുമെൻ്ററികളും ചെറിയ സിനിമകളുമൊക്കെ ചെയ്തിട്ടുള്ള ഒരു കൈത്താഴക്കം വന്നിട്ടാണ് 1977 അദ്ദേഹം കൊടിയേറ്റം
എന്ന മികച്ച സിനിമയൊക്കെ എടുക്കുന്നത്. അതുപോലെ സ്വയംവരം 72 സ്വയംവരത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു ഏകദേശം 8 ഡോക്യുമെൻ്ററികൾ തന്നെ ചെയ്തിട്ടുണ്ട്. അടൂരിൻ്റെ ഡോക്യുമെൻ്ററികൾ ഞാനതിൻ്റെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഓരോന്നിൻ്റെ പേര് പറയാം. 1966 A ഡേ അറ്റ് കോവളം വരുന്നു. പിന്നെ 1968 ആൻഡ് മാൻ ക്രിയേറ്റഡ്, മറ്റൊന്ന് മൺതരികൾ. പിന്നെ 69 ടുവാർഡ്സ് നാഷണൽ STD. അതേ വർഷം തന്നെ മിഷൻ ഓഫ് ലവ്. അതേ വർഷം തന്നെ യുവർ ഫുഡ്. ഇങ്ങനെ ഡോക്യുമെൻ്ററികൾ വരുന്നുണ്ട്. പിന്നെ 70 പരിസ്ഥിതി, 71 റൊമാൻസ് ഓഫ് റബ്ബർ, 73 കിളിമാനൂരിൽ ഒരു ദശലക്ഷാധിപതി, 74 ഗുരു ചെങ്ങന്നൂർ, 75 പാസ്റ്റിൻ പെർസ്പെക്റ്റീവ്, 76 ഇടുക്കിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി വരുന്നത്, 78 ഫോർ ഷോർട്ട്സ് ഓൺ ഫാമിലി പ്ലാനിങ്, ഇത് വളരെ 16 ഉള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. 1979 യക്ഷഗംഗ, 1980 ചോല ഹെറിറ്റേജ്, പിന്നെ 82 കൃഷ്ണാട്ടം, 1999 കലാമണ്ഡലം ഗോപിയെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി, 2001 കൂടിയാട്ടത്തെക്കുറിച്ചുള്ള 150 ദൈർഘ്യമുള്ള ഡോക്യുമെൻ്ററി ഒക്കെ അടൂർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിനിമ മാത്രമല്ല, ഇതുപോലെ മലയാളത്തിന് ശേഖരിച്ചു വെക്കേണ്ട, മലയാളം പഠിക്കേണ്ട, കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കൂടിയാട്ടം പോലുള്ള അത്തരത്തിലുള്ള കലകളെയും വ്യക്തികളെയും പരിചയപ്പെടുത്തുന്ന ഡോക്യുമെൻ്ററികൾ കൂടി അടൂർ ചെയ്തിട്ടുണ്ട്. കലാമണ്ഡലം രാമൻകുട്ടി നായരെക്കുറിച്ചുള്ള 73 ഡോക്യുമെൻ്ററി 2005 ചെയ്തു. അങ്ങനെ മലയാളത്തിൽ സിനിമ കൊണ്ടും ഡോക്യുമെൻ്ററി കൊണ്ടും തൻ്റേതായൊരു പ്രത്യേക ശൈലി അടയാളപ്പെടുത്തിയ ചലച്ചിത്രകാരനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇനി നമുക്ക് അടൂരിൻ്റെ പുസ്തകങ്ങൾ പരിചയപ്പെടാം. അടൂരിൻ്റേതായിട്ട് അടൂർ സ്വന്തമായി രചന നിർവഹിച്ച പുസ്തകങ്ങൾ, സിനിമയുടെ ലോകം എന്നൊരു പുസ്തകം, അത് കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിനിമാനുഭവം എന്ന പുസ്തകം മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സിനിമാ സാഹിത്യം ജീവിതം, അത് കറണ്ട് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ അടൂരിൻ്റെ നിരവധി തിരക്കഥകൾ പുസ്തകം രൂപത്തിൽ വന്നിട്ടുണ്ട്. കൊടിയേറ്റം പൂർണ്ണ പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചു. എലിപ്പത്തായം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചു. നിഴൽക്കുത്ത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. കഥാപുരുഷൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. MG യൂണിവേഴ്സിറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിദ്ധീകരിച്ചു വിധേൻ്റെ തിരക്കഥ. മതിലുകൾ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചു. മുഖാമുഖം സിനിമയുടെ തിരക്കഥ DC ബുക്സ് പ്രസിദ്ധീകരിച്ചു. അങ്ങനെ ചലച്ചിത്ര പഠന വിദ്യാർത്ഥികൾക്ക് റഫറൻസായിട്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള തിരക്കഥകൾ ലഭ്യമാണ്. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും അദ്ദേഹത്തിൻ്റെ തിരക്കഥാ പുസ്തകങ്ങളുണ്ട്. മോണോലോഗ്, അത് സീഗൾ ബുക്സാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഫേസ് ടു ഫേസിൻ്റെ, അത് സീഗൾ ബുക്സ് തന്നെ. റാറ്റ് ട്രാപ്പ് ഇംഗ്ലീഷിലുള്ള തിരക്കഥയാണ്. അടൂരിനെക്കുറിച്ച് ഉണ്ടായിട്ടുള്ള പുസ്തകങ്ങൾ, ഇംഗ്ലീഷിലും മലയാളത്തിലും പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് അടൂരിനെക്കുറിച്ച്. അതിലെടുത്തു പറയേണ്ടത് എ ഡോർ ടു അടൂർ എന്നൊരു ലേഖന സമാഹാരമാണ്. ലളിത് മോഹൻ ജോഷിയും CS വെങ്കടേശ്വരനും എഡിറ്റ് ചെയ്ത പുസ്തകം. അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൗത്ത് ഏഷ്യൻ സിനിമാ ഫൗണ്ടേഷനാണ്, ലണ്ടനിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ ലൈഫ് ഇൻ സിനിമ എന്ന ഗൗതമൻ ഭാസ്കറിൻ്റെ പുസ്തകം പെൻഗിൻ ബുക്സ് പ്രസിദ്ധീകരിച്ചു. ദ ഫിലിംസ് ഓഫ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന മറ്റൊരു പുസ്തകം സുരഞ്ജൻ ഗാംഗുലി എഴുതിയിട്ടുണ്ട്.
അത് ആന്തം ബുക്സാണ്, യു കെ, യു കെയിലെ ആന്തം ബുക്സാണത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതുപോലെ ഫേസ് ടു ഫേസ് ദി സിനിമ ഓഫ് അടൂർ ഗോപാലകൃഷ്ണൻ എന്ന പേരൊരു പുസ്തകം, പർദജിത് ബോറ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പബ്ലിഷറ് ഹാർപ്പർ കോളിൻസ് ആണ്. മലയാളത്തിലും അടൂരിനെ കുറിച്ച് പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ എം എഫ് തോമസ് എഡിറ്റ് ചെയ്ത അടൂരിൻ്റെ ലോകം എന്നൊരു ലേഖന സമാഹാരമുണ്ട്. അടൂരിൻ്റെ സർഗയാത്ര എന്ന മറ്റൊരു പുസ്തകം, അത് ബി ശ്രീരാജ് എഴുതിയതാണ്. കാഴ്ചയിലെ കാണാത്തലങ്ങൾ എന്ന മറ്റൊരു പുസ്തകമുണ്ട് ആർ പവിത്രൻ്റേതായിട്ട്. വരൂ അടൂരിലേക്ക് പോകാം, അക്ബർ കക്കട്ടിലിൻ്റെ ഒരു പുസ്തകമാണ്. അടൂരിൻ്റെ ചലച്ചിത്ര യാത്രകൾ എന്ന പുസ്തകം, അത് എം എഫ് തോമസ് തന്നെയാണ് രചിച്ചിട്ടുള്ളത്. ഇങ്ങനെ സ്വന്തം പുസ്തകത്തേക്കാൾ കൂടുതൽ അടൂരിനെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലുമായിട്ട്. അപ്പോൾ ലോകം മുഴുവൻ ആദരിക്കുന്ന, ലോകം മുഴുവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാപ്രതിഭയാണ് അടൂർ എന്നതിൽ തർക്കമില്ല. ഇതിനിടയ്ക്ക് അടൂരുമായി ബന്ധപ്പെട്ട രസകരമായ ചില കാര്യങ്ങൾ, ഒന്ന്, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറായിട്ടുള്ള മോഹൻലാൽ, മോഹൻലാലിനെ നായകനോ അല്ലെങ്കിൽ നടനോ ആക്കിക്കൊണ്ട്, ഒരു കഥാപാത്രം ആക്കിക്കൊണ്ട് അടൂർ ഒരു സിനിമ ചെയ്തിട്ടില്ല എന്നതാണ്. അത് പല അഭിമുഖത്തിലും അഭിമുഖകാരന്മാർ ചോദിച്ചത്, അടൂരിനോട് നേരിട്ട് ചോദിച്ചതായിട്ട് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ മലയാളത്തിൽ അതിന് അടൂർ പറഞ്ഞ മറുപടി, മലയാളത്തിൽ കഴിവുള്ള പലരുമായും താൻ സിനിമ ചെയ്തിട്ടില്ല എന്നാണ്. മമ്മൂട്ടിയെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭരത് ഗോപിയെ വെച്ചുകൊണ്ടൊക്കെ സിനിമ ചെയ്ത അടൂർ, ഇങ്ങനെ ചലച്ചിത്ര പ്രതിഭയായിട്ടുള്ള മോഹൻലാലിനെ വെച്ചുകൊണ്ട് സിനിമ ചെയ്തില്ല എന്നുള്ളത് ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. ചുരുക്കത്തിൽ, മലയാളത്തിൽ വേറിട്ട്, അതുവരെ ഇല്ലാതിരുന്ന, 1972 മുമ്പ് വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ സിനിമാ സംസ്കാരം രൂപപ്പെടുത്തിയെടുത്ത ആളാണ് അടൂർ. അടൂരിനെ പിൻപറ്റിക്കൊണ്ട് ഒരുപാട് സംവിധായകരെ പിന്നീട് വരുന്നുണ്ട്. നമ്മൾ സമാന്തര സിനിമ എന്നൊക്കെ പറയുന്ന പോലെ, നവതരംഗ സിനിമ എന്നൊക്കെ പറയുന്ന, മലയാളത്തിലെ ഒരു പുതിയ ഒരു സിനിമാ കാഴ്ചപ്പാടിന് അടൂർ നിമിത്തമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിരൂപകർ ഇന്ത്യൻ സിനിമയിൽ സത്യചിത്രയുടെ പിന്തുടർച്ചക്കാരനായിട്ടൊക്കെയാണ് അടൂരിനെ വിശേഷിപ്പിക്കുന്നത്. 1984 പത്മശ്രീ ലഭിച്ചു അടൂരിന്. 2006 പത്മവിഭൂഷൺ ലഭിച്ചു. 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു. കേരളത്തിലെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ പച്ചയായ ജീവിതങ്ങളെ തിരശീലയിൽ കാണിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് അടൂരെന്ന് നമ്മൾ സൂചിപ്പിച്ചല്ലോ. അങ്ങനെ മലയാള സിനിമയ്ക്ക് ലോക സിനിമയിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നേടിയെടുക്കുന്നതിൽ മുഖ്യമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അടൂരിൻ്റെ സിനിമകളിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, അത് കഥാപാത്രത്തിൻ്റെ മാനസിക സംഘർഷങ്ങളിലൂടെയുള്ള ഒരു യാത്രയായിരിക്കും. ആ മാനസിക സംഘർഷങ്ങളെയാണ് അടൂരെന്ന സംവിധായകൻ, അല്ലെങ്കിൽ അടൂരെന്ന തിരക്കഥാകൃത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യന്മാരുടെ കഥ, അതാണ് അടൂർ പറഞ്ഞത്. കേരളത്തിൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ഒരാളാണ് അടൂർ എന്നുള്ളത് വ്യക്തമാണ്. കാരണം ചെലവീർ വേണു എന്നൊരു ഫിലിം സൊസൈറ്റി പ്രവർത്തകൻ സമകാലിക മലയാളത്തിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ അടൂരിൻ്റെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അന്ന് 1965 ചിത്രലേഖ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കിയതും, തുടർന്ന് കേരളത്തിൻ്റെ പല ഭാഗത്തും ഫിലിം സൊസൈറ്റികൾ ഉണ്ടാക്കാൻ വേണ്ടി അടൂർ ശ്രമിച്ചതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം അനുസ്മരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് ഫിലിം സൊസൈറ്റി വരുന്നു. അശ്വിനി ഫിലിം സൊസൈറ്റിയുടെ പിറവിയെക്കുറിച്ചുള്ള ഒരു ആലോചനയിലാണ് ചിലവർ വേണിങ്ങനെ സൂചിപ്പിക്കുന്നത്. ഈ പുതിയ കാലത്ത് കോവിഡിൻ്റെ ഒരു വ്യാപനവുമായി ബന്ധപ്പെട്ട ഈ ലോക്ക്ഡൗൺ കാലത്ത്, ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സിനിമ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നേരിട്ട് റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ച്
അടൂരിൻ്റെ അഭിപ്രായം കേരള കൗമുദിയിൽ വായിച്ചത് ഓർക്കുന്നു. അത് ടെലിവിഷൻ പരിപാടി നടത്തുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു റേഡിയോ പരിപാടി കേൾക്കുന്നത് പോലെയോ അല്ല സിനിമയെ കാണേണ്ടതെന്നും അത് കാണികൾക്ക് ഒരു ധ്യാനം, കാഴ്ചയുടേതായ ഒരു ധ്യാന സ്വഭാവമുണ്ടെന്നും അത് ഈ ചെറിയ മൊബൈൽ പോലുള്ള ചെറിയ സംവിധാനങ്ങളിൽ വന്നാൽ നഷ്ടപ്പെടുമെന്നും അങ്ങനെ സാങ്കേതിക വിദ്യയിലെ പുതിയ മാറ്റവുമായി പുതിയ രീതികളുമായിട്ട് അത് ഇണങ്ങി പോകുമ്പോൾ സിനിമ എന്ന് പറയുന്ന അടൂരൊക്കെ വിഭാവനം ചെയ്തു കൊണ്ടുവന്ന അടൂർ പ്രവർത്തിച്ച സിനിമയുടെ ആ സിനിമ എന്ന് പറയുന്ന സംഗീതത്തിൻ്റെ ഒരു അവസാനമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവരും തിയേറ്റർ ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് സിനിമ കാണുന്ന അവസ്ഥ വരുമ്പോൾ അത് തൻ്റെ സങ്കല്പത്തിലുള്ള സിനിമ ആയിരിക്കില്ല എന്നും അത് വേറൊരു രൂപമായിരിക്കുമെന്നും അത് വേറൊരു ജനസായിരിക്കുമെന്നാണ് അടൂർ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും അടൂർ അദ്ദേഹത്തിൻ്റെ ഈ സർഗപ്രവർത്തനം വളരെ കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നുണ്ട്. സിനിമയെക്കുറിച്ചുള്ള ആദ്യ താൻ പ്രവർത്തിച്ചു വന്നിരുന്ന സിനിമാ മേഖല കോവിഡ് പശ്ചാത്തലത്തിൽ അടിമുടി മാറുന്നതിനെക്കുറിച്ചുള്ള ആശങ്കയൊക്കെ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. ഓരോ മലയാളിയും വാസ്തവത്തിൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രതിഭയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അടൂരിൻ്റെ വീക്ഷണം ഉൾക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം നമുക്ക് പഠിക്കാനുണ്ട്. ആ ലേഖനത്തിൻ്റെ പേര് സംവിധായകൻ്റെ കല എന്നാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ആമുഖമായി ഞാൻ അടൂരിനെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അടൂരിൻ്റെ സിനിമകൾ നിങ്ങൾ കാണാൻ സാധിച്ചാൽ കാണണം. കാരണം യൂട്യൂബിലും മറ്റുമൊക്കെ ലഭ്യമാണ്. സ്വയംവരം മുതൽ പിന്നെയും വരെയുള്ള സിനിമകൾ, സ്വയംവരം, കൊടിയേറ്റം, എലിപ്പത്തായ, മുഖാമുഖം, അനന്തരം, മതിലുകൾ, കഥാപുരുഷൻ, വിധേയൻ, നിഴൽക്കുത്ത്, നാല് പെണ്ണുങ്ങൾ, ഒരു പെണ്ണും രണ്ടാണും, ഇങ്ങനെ പോകുന്ന സിനിമകൾ, ഇവയൊക്കെ ഞാനൊരിക്കൽ കൂടി പേര് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഇതിൽ ഏതെങ്കിലും ഒരു നാല് സിനിമയെങ്കിലും ഡിഗ്രി പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും കാണണമെന്നാണ്. എല്ലാ സിനിമകളും കാണാൻ പറ്റിയാൽ അത്രയും കാണുക. അപ്പം എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടൂരിൻ്റെ ലേഖനം അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.